എന്നെ സംബന്ധിച്ച് ഒരു പരിശീലകനായതിന് ശേഷം ഒരു പ്രത്യേക ഒരു കളിക്കാരനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ടീമിനെ സംബന്ധിച്ച് ആ ടീമിൻ്റെ ഗോൾ കീപ്പർ മുതൽ മുന്നേറ്റ നിരയിലുള്ള ആൾ വരെ വളരെ പ്രധാനപ്പെട്ട കളിക്കാരാണ്. അപ്പോൾ അവർ പലരും അവരവരുടെ പൊസിഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ ഗെയിമിനെ തന്നെ ഓരോ ഘടകമായിട്ട് തിരിച്ച് ഓരോ പാർട്ടായിട്ട് തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഗോൾ കീപ്പർ മുതൽ മുന്നേറ്റ നിരയിലുള്ളവർക്ക് വരെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവർ അവരുടെ പൊസിഷനിൽ ചെയ്യുന്ന റോളുകൾ ആ ടീമിന് വേണ്ടി ഗുണം ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു പ്ലെയറിനോട് താല്പര്യം തോന്നുക. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കളിച്ചിരുന്ന സമയം മുതൽ കണ്ട ഒത്തിരി കളിക്കാരൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പ്ലെയറായിരുന്ന സമയത്ത് കോളേജിൽ കളിക്കുമ്പോൾ നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള പ്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ തോമസ് സെബാസ്റ്റ്യൻ മുതൽ ഇങ്ങോട്ടുള്ള കളിക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നല്ല കളിക്കാർ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞെങ്കിൽ പോലും ഐ എം വിജയനും ശരഫ് അലിയും വി പി സത്യനും പോലുള്ള ഒത്തിരി താരങ്ങൾ ഇന്നും പലരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കളിക്കുമ്പോൾ അന്നത്തെ താരങ്ങളായിരുന്നു ഇപ്പോൾ നജ്മുദ്ദീനും തോബിയാസ് എന്നൊക്കെ പറയുന്ന ഒത്തിരി താരങ്ങൾ, നമ്മുടെ ജോൺസൺ, അതുപോലെ ജയചന്ദ്രൻ, ഒത്തിരി കളിക്കാർ, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരന്ന് നല്ല കളിക്കാരുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം കഴിഞ്ഞൊരു 10-15 വർഷം കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന് പഠനവും ജോലിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കേരളത്തിൽ പരിശീലകനായിട്ട് വരുന്നതും മറ്റ് കളിക്കാരെയൊക്കെ അടുത്തറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ കളി കണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇഗ്നേഷ്യസ്, ഹക്കിം, അതുപോലെ ലയണൽ തോമസ്, അങ്ങനെ ഒത്തിരി താരങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാനൊരു പരിശീലകനായതിന് ശേഷം ഒത്തിരി കളിക്കാർ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കളിക്കാരൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഒരു കളിക്കാരനെ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ലോകോത്തര കളിക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടപ്പെടലും എനിക്കുണ്ടായിട്ടില്ല. കാരണം ഓർമ്മ വെച്ച ആളുകൊണ്ട് നമ്മൾ മറഡോണ മുതലുള്ള കളിക്കാരെയാണ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ മറഡോണ, പിന്നെ ലയണൽ മെസ്സി, റൊണാൾഡോ, ഇങ്ങനെ ഒത്തിരി അന്താരാഷ്ട്ര താരങ്ങൾ, അവർക്ക് അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളും ക്വാളിറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ട് ലോക ഫുട്ബോളിൽ തിളങ്ങുന്നത് കൊണ്ട് എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ഒരു റീസെൻ്റ്ലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പ്ലെയേഴ്സിൽ എനിക്ക് യൂണിവേഴ്സിറ്റി തലങ്ങളിലും കേരള ടീമിനെയൊക്കെ കോച്ച് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ട ഒത്തിരി താരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു താരത്തിനെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു താരത്തിന് വിഷമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒത്തിരി താരങ്ങൾ, ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കളിക്കാരൻ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ കളിക്കുന്ന വി പി സുഹേർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ സെലക്ഷനൊന്നും കിട്ടാതിരുന്ന ആളാണ്. അപ്പോൾ അതിന് മുൻപുള്ള ആൾക്കാർ അദ്ദേഹത്തിന് പോസ്റ്റർ ഡിഫക്റ്റ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെ മനസ്സിലാക്കാതെ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവന്ന കാലം മുതൽ അദ്ദേഹത്തിന് ഇന്ന് ഒരു പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. ഇപ്പോൾ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നു. വി പി സുഹേർ എന്ന് പറയാൻ ഞാൻ ആദ്യമേ പറഞ്ഞു അദ്ദേഹം തഴയപ്പെട്ടിരുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വന്ന് തുടങ്ങിയ മുതൽ അന്ന് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് സ്കോററാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം സ്ട്രൈക്കറുടെ ജോലി എന്ന് പറഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആവശ്യഘട്ടത്തിൽ ഡിഫൻഡറെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓവർകം ചെയ്ത് പോകാനുള്ള ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് ഞാൻ സുഹേറിൽ കണ്ടത്. അദ്ദേഹത്തിന് ചിലപ്പോൾ പന്തടക്കവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കാം, പക്ഷേ ഒരു ക്യുക്ക് മൂവ്മെൻറ്റ്, ക്യുക്ക് റിയാക്ഷൻ, ഒരു ക്യുക്ക് ടേൺ, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് കണ്ടത്. അപ്പോൾ ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം മുതലാക്കുന്നതിൽ മിടുക്കനാണ് വി പി സുഹേർ. അപ്പോൾ അന്ന് ഓൾ ഇന്ത്യയിൽ ടോപ്പ് സ്കോററാകുകയും അതിനുശേഷം ഗോളടിക്കുന്നതിൽ ഇന്നിപ്പോൾ അതിനുശേഷം അദ്ദേഹം ഐ ലീഗിൽ ഈസ്റ്റ് ബംഗാളിലൊക്കെ പോയി ഇപ്പോൾ ഐ എസ് എൽ ടീമിലെത്തി നിൽക്കുന്നു. ഈ ഐ എസ് എൽ ടീമിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തിൽ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്
പാസിൻ്റെ ആക്യുറസിയാണ്. അപ്പോൾ അവർക്കത് ഏത് സ്ഥലത്ത് പണ്ട് കളിച്ചിരുന്ന സമയത്ത് പാസിങ്ങില്ലെന്നും അത്ര മികവ് കാട്ടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വിദേശ താരങ്ങളുമായിട്ട് വന്നതും കളിയുടെയൊക്കെ ആ എക്സ്പീരിയൻസ് കൂടിയത് കൊണ്ടാകാം. വിങ്ങിലൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്രോസ് കൊടുക്കാനും അത് കറക്റ്റ് ആയിട്ടുള്ള പാസ് കൊടുക്കാനൊക്കെ ഉള്ള ഒരു നല്ലൊരു അസിസ്റ്റ് നമുക്ക് ഈ ഐ എസ് എല്ലിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് കളിയാണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ് വി പി സുഖേർ. ഇപ്പോൾ അധികം സ്പ്രിൻ്റൊക്കെ ചെയ്തില്ലെങ്കിൽ പോലും നിന്നിട്ട് പെട്ടെന്ന് ലോങ് ബോൾ വരുമ്പോൾ ടേൺ ചെയ്ത് ഓടുക, ആ ബോൾ കൺട്രോൾ ചെയ്ത് സ്കോർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യത്യസ്തതയാണ് സുഖേറിലുള്ളത്. ഞാനിവിടെ കളി കാണുമ്പോൾ തന്നെ എൻ്റെ ഫാമിലിയോടൊക്കെ പറയാറുണ്ട്, ഈ വി പി സുഖേർ കളിക്കുന്നുണ്ട്, മെയിൻ ഇലവനിൽ കളിക്കുന്നുണ്ട്. ഞാനെപ്പോഴും നോർത്ത് ഈസ്റ്റിൻ്റെ കളി കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹം മെയിൻ ഇലവനിൽ വരുന്നുണ്ടോ എന്ന്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നാൽ പോലും വരുന്ന സമയത്ത് ചെയ്യേണ്ട ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ ടീമിലൂടെ ഒരു ബ്രേക്ക് കിട്ടിയ ഒരു പ്ലെയർ എന്നുള്ള, അങ്ങനെ പലർക്കും നമ്മുടെ നാട്ടിലെ പല കളിക്കാരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പ്ലെയർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയുന്നത്. ഇപ്പം മുമ്പ് എൻ പി പ്രദീപ് തന്നെ U23 ഇന്ത്യൻ ടീമിൽ ഞാൻ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോയ താരമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അദ്ദേഹം പ്രൊഫഷണൽ ടീമുകളിലും ഇന്ത്യൻ U23 ക്യാപ്റ്റൻ വരെയൊക്കെ ആയി. അങ്ങനെ ആ രീതിയിൽ അദ്ദേഹവും വളർന്നു പോയി. ഒത്തിരി താരങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. സന്തോഷ് ട്രോഫി നേടിയ താരങ്ങൾ, യൂണിവേഴ്സിറ്റി താരങ്ങൾ, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എടുത്ത് തുടങ്ങിയത് മുതൽ സജീവ് ഖാൻ മുതൽ ഇങ്ങോട്ട് നല്ല ആത്മാർത്ഥതയുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പരിശീലകൻ എന്ന് പറയുമ്പോൾ ഒരു ടീമിന് കൂടുതൽ ഗുണം നൽകുന്ന ഒരു കളിക്കാരനാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും പിടിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കളിക്കാരെ ഇന്ന് ഒരാളെ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അത് കേരളത്തിലെ കളിക്കാർക്ക് വിഷമം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റനായിരുന്ന രാഹുൽ, ഗോൾ കീപ്പറും ഇതിന്, അതുപോലെ യൂണിവേഴ്സിറ്റി തലത്തിലാവുമ്പോൾ ഒത്തിരി കളിക്കാർ ജിജോ ജോസഫ്, ഇവരെല്ലാം ഈ എൻ്റെ ടീമിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒത്തിരി കളിക്കാരുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പ്രസൻ്റ്ലി എനിക്ക് വളരെ കളി ഇഷ്ടപ്പെടുന്ന ഒരു ആസ്വാദകനായിട്ട് ഞാൻ പുറത്തിരുന്ന് കളി കാണുക, അല്ലെങ്കിൽ ഞാൻ പരിശീലിപ്പിച്ച് എൻ്റെ പരിശീലനത്തിലൂടെ വന്ന ഒത്തിരി ഇന്ത്യൻ താരങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ ഗുർമങ്കി സിംഗ് ക്യാപ്റ്റന്, അവരൊക്കെ ഇപ്പോൾ പരിശീലകരായി. അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു കളിക്കാരനെ കുറിച്ച് പറയാനാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോൾ സുബ്രത പാല്, സുഭാഷിഷ് റോയ് ചൗധരിയൊക്കെ അവർ രണ്ടുപേരും ഗോൾ കീപ്പറാണ്, അവരും അതിൻ്റേതായിട്ടുള്ള മികവ് കാട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ തങ്ങുന്ന ഒരു പ്ലെയർ എന്ന് പറയാൻ ഇപ്പോഴും പ്രസൻ്റ്ലി ഉള്ളത് ബ്രണ്ണൻ ഫെർണാണ്ടേസ് എന്ന് പറയുന്ന ഗോവൻ താരമാണ്. അപ്പോൾ ആ ഗോവൻ താരത്തെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ U13 മുതൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്, അറിയാവുന്നൊരു താരമാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ഫിസിക്ക് വളരെ കുറഞ്ഞിട്ടുള്ള, ഫിസിക്കലി നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ കാലിബറുണ്ട്, ടാലൻ്റ് ബേസ് നോക്കുകയാണെങ്കിൽ വളരെയധികം നല്ല കളിക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ ബ്രണ്ടൻ ഫെർണാണ്ടസ് കളി തുടങ്ങിയ സമയത്ത് അദ്ദേഹം വളരെ ചെറുതായിരുന്നു. ഇപ്പോഴും ഫിസിക്കലി അദ്ദേഹം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ശോഭിക്കപ്പെടാതെ പോകുന്ന ഒരു താരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ടീമിനെ സംബന്ധിച്ച് ഒരു ടീമിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും സഹായങ്ങളും ചെയ്യാൻ പറ്റുന്ന പ്രതിഭാശാലിയാണ് ബ്രണ്ടൻ ഫെർണാണ്ടസ്. അയാൾ മിഡ്ഫീൽഡിൽ കളിക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡായിരുന്നാലും വിങ്ങിൽ കളിച്ചിരുന്നാലും ഒരു ടീമിന് വേണ്ടുന്ന ഒരു അവിഭാജ്യ ഘടകമായി മാറുന്ന ഒരു കളിക്കാരനാണ് എപ്പോഴും ഒരു പരിശീലകനെ സംബന്ധിച്ച് അയാളുടെ മനസ്സിൽ കയറിക്കൂടുക. വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ വളരെ ഇപ്പോൾ മറ്റുള്ള താരങ്ങളെപ്പോലെ വളരെ സ്പീഡിയായിട്ട് പോകുന്നതോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ആ കളിക്കാരൻ സീനിയർ തലത്തിൽ എത്തിത്തുടങ്ങി. ഇപ്പോൾ അണ്ടർ 13 വരെ ഇന്ത്യൻ ടീമിലൊന്നും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. അണ്ടർ 13-14 കിട്ടിയിരുന്നു. പക്ഷേ ഒരു ജൂനിയറൊക്കെ ആയപ്പോൾ അന്ന് വന്ന പരിശീലകർ അദ്ദേഹത്തിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ടീമിൽ അവസരം നൽകിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ബയോമെക്കാനിക്കൽ ടെസ്റ്റ് വരെയൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് വളരുമോ ഇല്ലേ എന്നൊക്കെ അറിയാം. അതിൻ്റെ റിപ്പോർട്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ സീനിയർ തലത്തിൽ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു ടീമിൻ്റെ നെടും തൂണാണ്. ഒരു ചെറിയ കളിക്കാരനാണെങ്കിൽ പോലും ഏതൊരു ഫ്രീ കിക്ക് വന്നിരുന്നാലും അദ്ദേഹമാണ് എടുക്കുന്നത്, കോർണർ കിക്ക് വന്നിരുന്നാലും അദ്ദേഹമാണ് എടുക്കുന്നത്. അതുപോലെ ഗോൾ അടിച്ചില്ലെങ്കിൽ കൂടി ഗോൾ അടിപ്പിക്കുക എന്നുള്ളത്, അതിനു വേണ്ടി സഹായിക്കുക എന്നുള്ളത് ഒരു പ്ലെയറെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഫ്രീ കിക്ക് പെനാൾട്ടി ആയിരുന്നാലും സെറ്റ് പീസസ് നമുക്ക് ആക്യുറേറ്റായിട്ട് ആലോചിച്ച് കൊടുക്കാൻ പറ്റും, ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റും. എന്നാൽ പ്രഷറിൽ, അണ്ടർ പ്രഷർ ഒരു പാസ് കൃത്യതയിൽ എത്തിക്കുക, കറക്റ്റായിട്ടുള്ള പാസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കളിക്കാരനെ സംബന്ധിച്ച് വളരെ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ മാത്രമേ സാധിക്കൂ, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവണം. അപ്പോൾ അത് ഉള്ള ഒരു പ്ലെയറാണ് ബ്രണ്ടൻ ഫെർണാണ്ടസ്. ഏതൊരു പ്രഷർ ഉണ്ടായിരുന്നാൽ പോലും അദ്ദേഹം നൽകുന്ന പാസുകൾ കൃത്യസ്ഥലത്താണ്, യഥാർത്ഥ സ്ഥലത്താണ് കൊടുക്കുന്നത്, ശരിയായ ദിശയിലേക്കാണ് പാസ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ കളി കാണുന്നവർക്ക് തന്നെ അറിയാം, അദ്ദേഹത്തെ സംബന്ധിച്ച് ഫിസിക്ക് കുറവാണെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആണ് കളിക്കാരൻ എന്നുള്ള നിലയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ബോള് എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം ബോൾ കൺട്രോളും സ്ട്രോങ്ങുമാണ് അദ്ദേഹത്തിൻ്റെ കാലുകൾ. ടീമിലെ എത്ര തടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കളിക്കാരൻ വന്നിരുന്നാലും അത് സ്ക്രീൻ ചെയ്ത് ബോള് അതൊരു ഫൗളിലേക്ക് എത്തിച്ച് ബോള് നമ്മുടെ ടീമിന് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് ബ്രണ്ടൻ ഫെർണാണ്ടസിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ISL അദ്ദേഹം പരുക്ക് പറ്റി മാറിയിരിക്കുന്നത് വരെ നമുക്ക് കളികൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ടീമിന് ഉപകരിക്കുന്ന അല്ലെങ്കിൽ ടീമിന് കൂടുതൽ ഗുണം ചെയ്യിക്കുന്ന, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടീമിലെ ഗോൾ കീപ്പർ മുതൽ സ്ട്രൈക്കർ വരെയുള്ളവർക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും അവരുടെ ഇഷ്ടപ്പെടുന്ന കളിക്കാരെപ്പോഴും മുന്നേറ്റ നിരക്കാരായിരിക്കും, കാരണം അവർ ഗോൾ സ്കോർ ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഗോൾ അടിപ്പിക്കുക എന്ന, അതിന് വേണ്ടുന്ന കറക്റ്റ് പാസ് കൊടുക്കുക, ആക്യുറേറ്റ് പാസസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഒരു മിഡ്ഫീൽഡർ എന്നുള്ള നിലയിൽ ആ ടീമിന് ഡിഫൻസിലായിരുന്നാലും അറ്റാക്കിങ്ങിലായിരുന്നാലും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഒരു പ്ലെയറാണ് ബ്രണ്ടൻ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ സിറ്റുവേഷനിൽ അദ്ദേഹത്തെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ നല്ല ആവേശമുണ്ട്. എല്ലാവർക്കും അറിയാം ടീമിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ബ്രണ്ടൻ ഫെർണാണ്ടസ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഗോൾ കീപ്പറുടെ ഇമ്പോർട്ടൻസ് പോലും, ഇപ്പോൾ ഗുർപ്രീതിനെ പോലുള്ള ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ഒരു കിക്ക് മതി അടുത്ത ഓപ്പോസിറ്റ് ഗോൾ വലയത്തിൽ ഗോളാകാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ടച്ച് ഗോളായ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിലെ പല താരങ്ങളുമുണ്ട്. ഇപ്പോൾ ക്ഷത്രി ആയിരുന്നാലും പല താരങ്ങൾക്കും അവസരം ഒരുക്കി കൊടുക്കുന്നത് ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു സ്ട്രൈക്കറെ മാത്രം നല്ല പ്ലെയർ എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നാളെ ഒരു കാലഘട്ടത്തിൽ മാറി മറ്റൊരു പ്ലെയർ വന്നിരിക്കുക, എന്നാലും പോലും ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ബ്രണ്ടൻ ഫെർണാണ്ടസ് ആണ് കൂടുതൽ ആകർഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.